നമസ്കാരം. ഇന്ന് ഒരു പാലത്തിൻ്റെ പാട്ടാണ് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നത്. ഈ ഗാനം നിങ്ങളെല്ലാവരും കേട്ട ഗാനമാണ്. കാരണം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ജിതേഷ് കക്കിടിപ്പുറം എന്ന് പറയുന്ന ജ്യേഷ്ഠ സഹോദരൻ്റെ പാവനസ്മരണയ്ക്ക് മുന്നിൽ ഈ ഗാനം ഞാൻ സമർപ്പിക്കുകയാണ്. ഈ ഗാനത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, കാരണം ഒരു പാലം പണിയുമ്പോൾ കരുനിർത്തുക എന്നുള്ളൊരു ചടങ്ങുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. അങ്ങനെ ഒരു അമ്മയെ കരി നിർത്തുക, അമ്മയെ അതിലേക്ക് തട്ടിയിട്ട് കൊന്ന് അതിൻ്റെ മുകളിൽ പാലം പണിയാണ്. ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ അച്ഛനും കുട്ടിയും കൂടി നടന്നു പോകുമ്പോൾ കുട്ടിക്ക് തോന്നുന്ന ഒരു ഫീലിങ്സ് പാട്ടായിട്ട് അദ്ദേഹം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ ഗാനം ഞാനിവിടെ ആലപിക്കുകയാണ്. പാലോ പാലോ നല്ല നടപ്പാലം, അപ്പൻ്റെ കയ്യും പിടിച്ച് നടക്കണ നേരം. ആയോരു പാലത്തിൻ്റെ തുണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്. എന്താണപ്പാ ഒരു വിളിയും കേട്ട്, എൻ്റെ അമ്മ വിളിക്കണൊരൊച്ച പോലെ. എൻ്റെ അമ്മ മണ്ണോട് മണ്ണായിന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളു, അപ്പൻ തന്നല്ലേ പറയാറുള്ളു. ആയ കഥ കേട്ട് കരയരുതേ പൊന്നോ, ആയ കഥ ഞാൻ ചൊല്ലിത്തരാം. അന്നൊരു വറുതി മാസം കള്ളക്കറക്കിടകം, തിന്നാനും കുടിക്കാനില്ലാത്ത കാലം. നീ അന്ന് നീന്തി നടക്കണ കാലം, അടിവേച്ചു വീണ് കരയണ പ്രായം. വറുതിക്ക് തീപ്പ് കലിപ്പിച്ചമ്പ്രാൻ, ഉണ്ണീടമ്മേനെ കരുനീറുത്താൻ, ഉണ്ണീടമ്മേനെ കരുനീറുത്താൻ. എന്തിനാണമ്മേനെ കരുനീറുത്തി, പകരത്തിനപ്പനെന്തേ പോവാഞ്ഞത്. മാറത്തുന്നടർത്തെടുത്ത് എന്തിനാണമ്മ കരുവായത്, എന്തിനാണമ്മ കരുവായത്. പെണ്ണിൻ്റെ ചോരാ വീണാലാത്രേ പാലത്തിൻ തൂണ് ഉറക്കുള്ളോന്ന്, പെണ്ണിൻ്റെ ചോരാ വീണാലാത്രേ പാലത്തിൻ തൂണ് ഉറക്കുള്ളോന്ന്. തമ്പ്രാൻ്റെ വാക്കിന് എതിർവാക്കില്ല, എൻ്റെ കീടാത്തിയോളെ കൊണ്ടും പോയി. അൻ്റമ്മ മണ്ണോട് മണ്ണുമായി, അൻ്റമ്മ മണ്ണോട് മണ്ണുമായി. പാലോ പാലോ നല്ല നടപ്പാലം, അപ്പൻ്റെ കയ്യും പിടിച്ച് നടക്കണ നേരം. ആയോരു പാലത്തിൻ്റെ തുണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്. നന്ദി, നമസ്കാരം. ഞാൻ കൃഷ്ണദാസ് വെങ്കിടങ്ങ്.